ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സുർബിയാം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഒരുപാട് മസാലയൊന്നുമില്ലാത്ത ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ശേഷം അതിലേക്ക് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ബിരിയാണിയിലേക്കുള്ള എല്ലാ സവാളയും നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ഈ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതിൽ നിന്ന് മൂന്ന് പാർട്ടാക്കിയിട്ട് അതിലൊരു പാർട്ട് സവാളയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, മുളക് പൊടി അര ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ കോയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ നട്ട്സും റേസിൻസും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നാൽ അതിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ റൈസിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇത്ര വലുപ്പമുള്ള ഒരു കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ഗ്രാമ്പു, 1 ഏലക്കായ. ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ റൈസ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള റൈസാണ്. നമ്മൾ റൈസ് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. റൈസ് മുക്കാൽ വേവ് ആയാൽ മതി. മുക്കാൽ വേവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ മേക്ക് നല്ലപോലെ തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ്
നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 ഏലക്കായ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം പട്ടയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. റൈസിലെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പാർട്ടാക്കിയതിൽ 1 പാർട്ട് ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ബാക്കി സവാള റൈസിൻ്റെ മുകളിൽ കൂടെ ഇടാനുള്ളതാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. ഇതിപ്പോൾ 1 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇത് മസാല വേറെ അല്ലെങ്കിൽ ചിക്കന് വേറെ അങ്ങനെയല്ല നമ്മളിത് സെർവ് ചെയ്യുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മളിത് സെർവ് ചെയ്യുക. എന്തായാലും കംപ്ലീറ്റ് നല്ല പോലെ തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.